സിംഗക്കുട്ടി എന്നും സിംഗക്കുട്ടിയെന്നും വേട്ടപ്പുലിയെന്നൊക്കെയാണ് കോൺഗ്രസിലെ തന്നെ ആരാധക വൃന്ദം കെ സുധാകരനെ വിശേഷിപ്പിക്കുന്ന ചെല്ല പേരുകൾ പൊതുവേദികളിൽ പുള്ളിയുടെ ഗീർവാണങ്ങളും വീരസ്യവും വിവരക്കേടും ഒക്കെ അവർക്ക് ഗർജനങ്ങളായിരുന്നു പൊതുയോഗങ്ങളിൽ പിണറായി വിജയനെ എടാ പോടാ നീ എന്നൊക്കെ സംബോധന ചെയ്യുമ്പോൾ ആരാധകർ ഇളകി മറിയുകയും ഒരുമാതിരി സാമാന്യ വിവരമുള്ളവരൊക്കെ മൂക്കത്ത് വരല് വെക്കുകയും ചെയ്യുമായിരുന്നു ചിലരുടെ വിധിയാണത് സമൂഹത്തിന് മുഴുവൻ ദുർഗന്ധമായി തോന്നുന്നത് ചിലരുടെ മൂക്കുകളിൽ മുല്ലപ്പൂവിൻ്റെ മണമായിട്ട് തുരന്നങ്ങ് കയറും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂലായിരിക്കും മേപ്പടിയാന്റെ പുതിയ ഗർജനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് ദേവികുളത്ത് ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കൽപ്പന അവിടെ വിജയിച്ച ഏ രാജയുടെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി അസാധുവാക്കിയിരുന്നല്ലോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ രാജയ്ക്ക് പത്ത് ദിവസത്തെ സമയവും നൽകി ആ പത്ത് ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയില്ല അതുകൊണ്ട് എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണം ഇതാണ് സുധാകർ ആവശ്യം ഇത് സംബന്ധിച്ച് വീക്ഷണത്തിലെ റിപ്പോർട്ട് നോക്കൂ ദേവികുളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കുമേൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ എ രാജയ്ക്ക് പത്തു ദിവസത്തെ സമയപരിധി അനുവദിച്ചിരുന്നു എന്നാൽ അനുകൂല ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനപ്രാതിനിധ്യ നിയമം നൂറ്റിയേഴാം വകുപ്പ് പ്രകാരം അദ്ദേഹം അയോഗ്യനായതിനാൽ ഹൈക്കോടതി വിധി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കെ സുധാകരൻ കത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇതാണ് അവരുടെ വാർത്ത ഇദ്ദേഹം ജന്മന വിഡ്ഡിയാണോ അതോ പത്രത്തിൽ പേരും ചിത്രവും പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി വിഡ്ഡിയായി അഭിനയിക്കുന്നതാണോ രണ്ടായാലും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഇദ്ദേഹം ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് അപ്പീൽ സമർപ്പിക്കാനാണ് ഹൈക്കോടതി രാജയ്ക്ക് പത്ത് ദിവസം സമയം അനുവദിച്ചത് ഏഴ് ദിവസത്തിനുള്ളിൽ അദ്ദേഹം അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു കേസ് എന്ന് പരിഗണിക്കണം എന്ന് വിധി പറയണമെന്നൊക്കെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയാണ് വഴിയേ അവിടെ നിന്ന് തീരുമാനവും ഉണ്ടാകും പക്ഷേ സുധാകരൻ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് രാജയുടെ അപ്പീലിന്മേൽ സുപ്രീംകോടതി പത്ത് ദിവസത്തിനകം വിധി പറഞ്ഞിരിക്കണമെന്ന് എന്ന് വിധി പറയണമെന്ന് സുപ്രീംകോടതിക്ക് ഉത്തരവ് നൽകാൻ ഹൈക്കോടതിക്ക് എന്നല്ല ആർക്കും കഴിയില്ല തലയ്ക്കകത്ത് നയാ പൈസയുടെ സാമാന്യ വിവരമുള്ളവർക്ക് അറിയുന്ന കാര്യമാണത് പക്ഷേ സുധാകരന് അതൊന്നും അറിയില്ല അതുകൊണ്ട് പത്ത് ദിവസത്തിനകം രാജയുടെ കോടതിയുടെ അനുകൂല ഉത്തരവ് കിട്ടിയില്ലെന്നും പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ ഗർജിക്കുകയാണ് ഹൈക്കോടതി വിധി ഇപ്പം തന്നെ പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗർജിക്കുന്നത് സുധാകരനാണ് അനുസരിച്ചില്ലെങ്കിലുള്ള അറിയാമല്ലോ പ്രിയങ്കരനായ ഇന്നസെൻറ്റ് ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ദേ ഇങ്ങോട്ട് നോക്ക് നിൻ്റെ അവസാനമുണ്ടല്ലോ മരണമായിരിക്കും ഏതാണ്ട് അതേ പോസിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് സുധാകരൻ വിറച്ച് വിറങ്ങലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയനാട്ടിലെ ഈ ന്യായമാണോ സുധാകരനും കേരളത്തിലെ കോൺഗ്രസിനും എന്ന കുഴയ്ക്കുന്ന ചോദ്യം അറിഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവ മാസ് രാഹുലിനെയും കോടതി അയോഗ്യനാക്കിയിട്ടുണ്ട് നിലവിൽ വയനാടിന് ജനപ്രതിനിധിയേ ഇല്ല ആണെങ്കിൽ ഒരു കോടതിയിൽ അപ്പീലും കൊടുത്തിട്ടില്ല അയോഗ്യനാക്കപ്പെട്ടു എന്ന് മാത്രമല്ല ജയിൽ ശിക്ഷയും പുള്ളിക്കാരനെ കാത്തിരിക്കുന്നുണ്ട് രാജക്കെതിരെയുള്ള ഹൈക്കോടതി വിധി ഉടനെ നടപ്പാക്കണമെന്ന് വാദിക്കുന്ന കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുടെ കേസിൽ സമാന നിലപാടായിരിക്കും അല്ലേ ആ വിധി ഉടൻ നടപ്പിലാക്കിയാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല രാഹുൽ ഗാന്ധി ജയിലിൽ വിടേണ്ടി വരും രാജയുടെ പേരും പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ജയിൽവാസം ഉറപ്പിക്കാനാണോ സുധാകരന്റെ പടപ്പുറപ്പാട് എന്ന സംശയമാണ് ഗോവിന്ദ മാസ്റ്റർ ഉന്നയിക്കുന്നത് ആ സംശയം ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ കുപ്രസിദ്ധമായ ആർ എസ് എസ് വിധേയത്വം ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യം അഭിമാനത്തോടെ തുറന്നു പറഞ്ഞത് ആരെതിർത്താലും സ്വയം തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് താൻ പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പഴയ വീരവാദം ഇതൊക്കെ ഓർമ്മിപ്പിച്ചാണ് ഗോവ മാസ്റ്റർ തൻ്റെ സംശയം പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയത് പെട്ടുപോയത് കോൺഗ്രസിലെ സ്വയം പ്രഖ്യാപിത നിയമവിദഗ്ധനായ വി ഡി സതീശനാണ് അംബേദ്കറുടെ കാലത്ത് ജനിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എഴുതേണ്ടിയിരുന്നത് താനായിരുന്നു എന്ന മട്ടിലാണ് പുള്ളിയുടെ മട്ടും ഭാവം അത്രയ്ക്ക് നയൻ വൺ സിക്സ് നിയമവിദഗ്ധനാണ് വി ഡി സതീശൻ അദ്ദേഹത്തെ ഒരു വശം പത്ത് ദിവസത്തിനകം സുപ്രീം കോടതിയുടെ അനുകൂല ഉത്തരവ് കിട്ടാത്തത് കൊണ്ട് ദേവികുള ഉപതെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണമെന്നും സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഗർജിക്കുന്നത് ഈ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ടോ എന്ന് വെറുതെ എങ്കിലും ആരെങ്കിലും അടുത്ത പത്രസമ്മേളനത്തിൽ സതീശനോടൊന്ന് ചോദിക്കണം നിയമവിദഗ്ധന്റെ പ്രതികരണം നമുക്കറിയാൻ പറ്റുമല്ലോ സുധാകരൻ ഏതായാലും കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കോട്ടുവായി ഇടുമ്പോൾ പോലും ബി ജെ പിക്ക് സുഖിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാൾ കെ പി സി സി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഗതി വേറെ ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ അല്ലെങ്കിൽ കോൺഗ്രസ് സംഘടനയെ ആകാം പുറം ചവിട്ടിക്കശക്കുന്ന ഈ അരിക്കൊമ്മനെ തളയ്ക്കാൻ അതിനുള്ളിൽ ആരെങ്കിലും തയ്യാറാകട്ടെ